കേരള ഇസ്ലാമിക് സെൻറ്റർ വർഷങ്ങളായി നടത്തിവരുന്ന സുപ്രധാനമായ പ്രോഗ്രാമാണ് ഇസ്കോൺ, ഇസ്ലാമിക് സ്റ്റുഡൻസ് കോൺഫറൻസ്. ഇപ്പോൾ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ 9-ാമത്തെ ഇസ്കോണാണ് ഈ വർഷം നടക്കുന്നത്. മത ധാർമ്മിക ബോധങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തെ ഈ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അവർക്ക് ധാർമ്മികമായ അധ്യാപനങ്ങൾ നൽകി സ്വയം സാംസ്കാരികമായ മുന്നേറ്റത്തിനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നതാണ് ഈ ഇസ്കോൺ കൊണ്ട് വിദ്യാർത്ഥികൾ സമ്മേളനം കൊണ്ട് സുപ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പണ്ടുകാലങ്ങളിൽ വഴിതെറ്റി പോകുന്ന കുട്ടികൾ ഒറ്റയും തെറ്റയുമായി വഴിതെറ്റി പോവുക എന്നൊരവസ്ഥയിൽ നിന്ന് വഴിതെറ്റിക്കുവാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ വിദ്യാർത്ഥികൾ തങ്ങളുടെ മക്കളെ സംരക്ഷിച്ചു നിർത്തണമെങ്കിൽ രക്ഷിതാക്കൾ പോലും കൂടുതൽ ശാസ്ത്രീയമായ രക്ഷാകർത്തൃത്വത്തിൻ്റെ മാർഗത്തിലേക്ക് മാറൽ അനിവാര്യമാണ് എന്ന് കാലം നമ്മുടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇസ്കോൺ രക്ഷാകർത്തൃത്വവും അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായ സാംസ്കാരികമായ പാതയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവർക്കും ആവശ്യമായ ധാർമ്മികതയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകി വിദ്യാർത്ഥികളെ കൂടുതൽ സംസ്കാര സമ്പന്നരാക്കി മാറ്റുവാനുള്ള പരിശ്രമങ്ങളാണ് പിന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്കോൺ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ സുപ്രധാനമായി കുവൈത്തിലെ പിന്നെ പൗരപ്രമുഖന്മാരും അതുപോലെ ഔക്കാഫ് അണ്ടർ സെക്രട്ടറി, കുവൈത്ത് ജമിയത്ത് ഹിയാത്തുറാസുൽ ഇസ്ലാമി ചെയർമാൻ താരിഖ് അലീസ, കേരളത്തിലെ പ്രമുഖ പ്രഭാഷകന്മാരായ പണ്ഡിതന്മാരായ അബ്ദുർ റഷീദ് കുട്ടമ്പൂർ, അതുപോലെ അർഷദ് താനാളൂർ തുടങ്ങിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ, അംജദ് മദനി തുടങ്ങിയ വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. വിവിധ സെഷനുകളിലായിട്ട് വെള്ളി ശനി ദിവസങ്ങളിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു, കുട്ടികൾക്ക് പ്രായോഗികമായ പരിശീലനങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ പിന്നെ ഇന്നിവിടെ ചേരുന്ന പത്രസമ്മേളനത്തിൽ കുവൈത്ത് കേരള ഇസ്ലാമിക് സെൻറ്റർ വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ ജനറൽ സെക്രട്ടറി സുന ഷുക്കൂർ, വിവിധ വകുപ്പ് സെക്രട്ടറിമാരായിട്ടുള്ള സെക്രട്ടറിയേറ്റ് അംഗങ്ങളായിട്ടുള്ള സക്കീർ കൊയിലാണ്ടി, മെഹബൂബ് കാപ്പാട്, അബ്ദുൽ അസീസ് നരക്കോട് തുടങ്ങിയവർ, കെ സി അബ്ദുൽ ലത്തീഫ്, ഹാറൂൺ തുടങ്ങിയ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ സെക്രട്ടറി മെമ്പർമാരാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ പത്രസമ്മേളനത്തിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി കുട്ടികളുടെ ഭാവി തലമുറയുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് ഇസ്കോൺ മുന്നോട്ട് വെക്കുന്നത്. ഇസ്കോൺ ഈ വർഷത്തെ ഇസ്കോൺ സംഘടിപ്പിക്കപ്പെടുന്നത് ഔക്കാഫിൻ്റെ അനുമതി, കുവൈത്ത് ഔക്കാഫ് മിനിസ്ട്രിയുടെ അനുമതിയോടുകൂടിയും അവരുടെ സഹകരണത്തിലും കുവൈത്ത് മസ്ജിദ് കബീർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അതിൻ്റെ വ്യത്യസ്ത വേദികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തിൽ പിന്നെ അതുപോലെ കുവൈത്ത് പാർലമെൻറ്റ് മെമ്പർ നായിഫ് അൽ മുത്തേരി പിന്നെ പങ്കെടുക്കുന്നു. അദ്ദേഹമാണ് മുഖ്യ അതിഥിയെ പങ്കെടുക്കുന്നത്. അതുപോലെ ഔക്കാഫ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് നാസർ അൽ മുത്തേരി ഈ പരിപാടിയിൽ പിന്നെ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ കുവൈത്ത് കേരള ഇസ്ലാമിക് സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡൻറ്റ് സി പി അബ്ദുൽ അസീസാണ് ഇവിടെ അഭിസംബോധന ചെയ്തത്.